സാറേ കാണിക്കുന്നത്. സാർ അത് തേങ്ങ നല്ല പിടിച്ചിങ്ങനെ കുലുക്കാനായിട്ട്. എത്ര ലിറ്ററിന്റെ ആണത്? ഇത് 260 ലിറ്റർ. കുറയോ? എന്ത് ലിറ്ററാ? ലിറ്റർ അല്ല, ഇത് പൈസ കുറയോന്ന്. പൈസ കുറയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അതിന്റെ വില ചോദിക്കും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. അങ്ങനെയല്ലേ കച്ചവടം? ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇതല്ലേ? അതെ സാർ, പുതിയ മോഡല. സംഭവങ്ങളാ ഇഷ്ടമായി. എന്താണ് അപ്പൊ ഇതിന്റെ പ്രൈസ്? ഡബിൾ ഡോർ ഒക്കെ ആണ് കണ്ട. സാർ നോക്കൂ, ഇതിന്റെ അകത്തൊക്കെ നല്ല പൈസ ഒക്കെ ഉണ്ടാവില്ല. ഇതിന്റെ ഫ്രീസർ മോഡലാണല്ല? അതെ സാർ, മോഡലാണ്. ഇപ്പൊ താഴത്താണ് ഫ്രീസർ വെക്കേണ്ടതെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അല്ല, അത് സാറ് പുതിയ മോഡൽ ഇറങ്ങുന്നുണ്ട്, മുകളിലും താഴത്തൊക്കെ ഉണ്ട്, പക്ഷെ ഇത് മോഡലാണ്. അപ്പൊ ഇത് മേടിച്ചിട്ട് തലകുത്തി വെച്ചാലും മതിയാണ്. അല്ല, ലാസ്റ്റ് എന്താണ് ഇതിന്റെ? ഇതിനിപ്പോ കമ്പനി റേറ്റ് എന്ന് പറഞ്ഞാൽ 20,500 രൂപ. ഓ, കൂടുതലാണുള്ളത്. അല്ല, നമുക്ക് അങ്ങനെയല്ല, അത് കറക്റ്റ് റേറ്റ് ആണ് സാർ. അല്ല, പിന്നെ ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? 400 രൂപ കുറയ്ക്കാം. അയ്യോ, വേണ്ട കേട്ടോ. സാറേ, ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോ അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. എല്ലാ കടയിലും കൊടുക്കേണ്ട ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? ചോദിച്ചു നോക്കൂ, 1,000 രൂപ ഉറക്കൂ. 1,000? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഇന്നലെ വി ഹോംസിന്ന് വാങ്ങി. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്ന്? അല്ല, അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഭാര്യ പറയണ വില കൂടിപ്പോയി എന്നെ പറ്റിച്ചെന്ന്. അപ്പൊ ഞാൻ ഇവിടുത്തെ വില ഒന്നും അറിയണമല്ലോ. കുഴപ്പമില്ല, സെയിം വിലയാണ്. വില അറിയാമെന്നാണ് സംഭവിച്ചത്. തന്നെ വില എല്ലാ കടയിലും സെയിം ആണ്. ഇപ്പൊ സാധനം വേണ്ട, സാധനം ഇപ്പൊ വേണ്ട, ഇന്നലെ എടുത്തല്ല. അതെ ചേട്ടാ, എന്റെ ഫോൺ അതിന്റെ അകത്ത് വെച്ച് മറന്നുപോയി. ഫോണ്? ഫോൺ അതിനകത്ത് വെച്ച് പോയി. സോറി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വന്നോളാ. വാക്വം ക്ലീനർ പറഞ്ഞ അവിടെ ഇല്ലേ? നീ അതവിടെ വെച്ചേത് ശ്യാമളേത്? അതവിടെ വെക്ക്. എന്ത് ഹായ്? നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ മേടിക്കാന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഉള്ള ഡിസൈൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ അലമാരി, ഇങ്ങനെ ഉള്ളിലോട്ടിരിക്കുന്ന അലമാരി കണ്ണാടിയിലുള്ളത് വേണമെന്നാ പറഞ്ഞത്. അതാ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. മറ്റേ നിനക്ക് കാണാൻ പറ്റില്ല, അപ്പൊ അവിടെ ഇരിക്കണേ. നീ ഇപ്പൊ എന്തെടുക്കാൻ വന്നാണ് ശ്യാമളെ? എന്തെടുക്കാൻ വന്നേക്കണേ നമ്മളിവിടെ? ഏതാ ആവശ്യം? അതൊക്കെ ആ സൈഡിലാന്ന്. ഇവിടെ അങ്ങോട്ട് പോ. മിക്സി വീട്ടില് രണ്ട് മിക്സിയാ. അത് പഴുത്തി ഭയങ്കര ഒച്ചപ്പാടാ അതിന്ന് കേക്കണത്. നീ എവിടെ നടന്നേ? ഇതിനൊക്കെ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വന്ന പണിയാണ്. ദേ പോയിരിക്കണ അവിടെ. നിൽക്കാനുള്ള സാധനങ്ങൾ ആളുകൾ കാണുന്നു. ഇരുന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ. ഇത് നമ്മൾ എടുക്കണ്ടോ? ഇത് എടുക്കണ്ടോ? എന്നെ തലക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേട്ടാ. നമുക്ക് സാധനം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നീ ഇപ്പൊ എന്തിനു നോക്കണത്? എനിക്ക് ആവശ്യം എന്തോന്നാ? ഫ്രിഡ്ജ് എടുത്ത് ഞാൻ അവിടെ ഇരിക്കണം. എന്താണ് അയ്യേ? പിന്നെ എനിക്ക് ഫ്രിഡ്ജ് വേണ്ടേ? ഇതേപോലത്തെ തന്നെയല്ലേ വീട്ടിലുള്ളത്? ഇത് തന്നെ പിന്നെ മേടിച്ചിട്ടോണോ? എന്തിനാ മോളെ ഏതാ ഉദ്ദേശിക്കണേ? ഇപ്പൊ എനിക്ക് വലുത് വേണം. എടി, ഈ സാധനത്തിൽ തന്നെ വെക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന. നീ എന്തായാലും വെച്ചിരുന്നു? പിന്നെ തലേദിവസം മീൻകറി കുറച്ച് പച്ചക്കറി അല്ലാതെ അതിനകത്ത് വെക്കാൻ സാറില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കുറെ സാധനങ്ങൾ വെച്ചേനെ. എനിക്കുണ്ടല്ലോ ശീതലേട്ടാ, നമ്മൾ അന്ന് പെരവസ്ഥലിക്ക് പോയപ്പോഴത്തേനും ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് തുറക്കണ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ടല്ലേ. അതുകൊണ്ട് അത് ഫ്രിഡ്ജ് അല്ല, അവരുടെ ഫ്രണ്ട് ഡോർ ആയിരുന്നു. ഇത് ഇങ്ങനെ ഉറക്കണം.
അല്ല ഞങ്ങളൊരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നു. ഫ്രിഡ്ജ് ഇതേ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫ്രിഡ്ജാണ്. അതെ മോഡലൊക്കെ വന്നിട്ട് ഞങ്ങളിവിടെ എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ശരി നോക്കാം സാർ, ഏതാ ഇത് മതിയോ? ഇത് മതിയോ? അല്ല ഇത് വേണ്ട. അല്ല ചേട്ടാ, ഇതേപോലത്തെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതേ. അപ്പൊ അതിന് 24 മണിക്കൂറും കംപ്ലൈന്റ് ആന്നേ. അതിന്റെ ഡോറ് നോക്കണം, അടച്ചു വെച്ചാ അടയൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഇത് തന്നെ തന്നെ തുറന്നു. ഒന്നുമല്ല, ശരിക്കും എന്തോ കംപ്ലൈന്റ്. ഈ ഫ്രിഡ്ജിന്റെ ഡോറാണ് സ്ട്രോങ് ആയിരിക്കുന്നത്. പിന്നല്ലേ ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്നാൽ കൂളിംഗ് നിൽക്കില്ല, കറണ്ട് ഒരുപാട് ചെലവാകും. അതാ മാറ്റണം നല്ലത്. പിന്നെ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടല്ലോ. അതെ, ഡബിൾ ഡോറിന്റെ ഒക്കെ അവിടെ ഉണ്ട്. സാർ അവിടെ നോക്കാം. മാഷെ, നമ്മുടെ വീടിന്റെ സൗകര്യം അനുസരിച്ച് ഈ ഒരു സാധനം മാറ്റി. ഇതിന് ലാസ്റ്റ് ഒരു 15,000. 15? ഇതോ ഇതോ അപ്പൊ ഇതോ അത് 14 രൂപ. അപ്പൊ ഇത് മതി, ഇത് മതി, ഈ സാധനം മതി. ഈ ടൈപ്പല്ലേ ഇരുന്നത് നമ്മുടെ അവിടെ. അത് വേണം. ഇത് ശരിക്കും മതി. ഇനിയിപ്പോ ഇവളുടെ ഇഷ്ടം ഇതിരിക്കട്ടെ. 15 രൂപ. അപ്പൊ ഇത് എടുക്കാം. ഇത് 15. നമ്മളിപ്പോ ഈ എക്സ്ചേഞ്ച് കൊടുത്ത സാധനത്തിന് 2,000 രൂപ അല്ലേ നമുക്ക് തരണേ? 2,000 അത് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും ഒരു നല്ല സാധനമാണെങ്കിൽ 2,000 രൂപ. പിന്നെ ബാക്കി നമ്മൾ നോക്കിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില പറയുക. അങ്ങനെയല്ല, നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാധനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ. അതിന് ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. 24 മണിക്കൂറും ഡോറടയില്ലെങ്കിൽ പിന്നെ അതിന് 2,000 ഒക്കെ കിട്ടുക പറഞ്ഞ കഷ്ടം. 24 മണിക്കൂറൊന്നും ഞാനൊരു ഒഴുക്കിൽ പറഞ്ഞതാ ഇവള് വെറുതെ പറഞ്ഞിണ്ടാക്കണ കംപ്ലൈന്റ് അതാ ഞാൻ അതിന് മാത്രമുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഈ ഡോറടയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ നോക്കിയിട്ട് പറയും. ഉണ്ണി അത് നോക്കിയാ. ഞാൻ പറ്റപ്പോയിനി. അത് ഒന്നിനു കൊള്ളൂല. അത് ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചായിരുന്ന ഫ്രിഡ്ജ് അല്ലേ? ഈ സൈഡ് ഒരു വര പുറത്തല്ലേ, ഒന്ന് പോളിഷ് ചെയ്താ പോകുന്ന കാര്യം. പക്ഷെ പറഞ്ഞ കാര്യം, അതിന്റെ ഉള്ളില് 2 പൂത്ത ചെറുനാരങ്ങ. അല്ല, ഈ ചെറുനാരങ്ങക്കുള്ളില് പൂത്തിരിക്കാ പറയുമ്പോ അത് അത്ര ദിവസം വർക്ക് ചെയ്യാതിരിക്കണതാവും അല്ലേ? അതാണ് മാഷ്. അത് ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചിരുന്നല്ലേ ഫ്രിഡ്ജ്. ഇവിടെ കുത്തി നോക്കി വർക്ക് ചെയ്യുന്നില്ല. ഏത്? അത് നിങ്ങളുടെ പ്ലഗിന് വല്ല കംപ്ലൈന്റ് ഉണ്ടാവും? അത് നോക്ക്. അതുണ്ട്. എന്ത്? വീട്ടെ പ്ലഗിന് കംപ്ലൈന്റ് ഉണ്ട്. അല്ല അതല്ല, അത് ഇപ്പൊ എന്തായാലും ഈ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് ഡോറടയായും കോറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അഗ്രികാരം എടുക്കില്ല. അത് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാവില്ല. എന്തിനാവട്ടെ, അതൊന്നും നോക്കണ്ട. ഇത് അല്ല മേഡം, ഇപ്പൊ ഇത് എന്തായാലും എടുക്കാൻ ആഗ്രഹിച്ച് എടുക്കുന്ന സ്ഥിതിക്ക് നമ്മളങ്ങനെ മടക്കി പറഞ്ഞയക്കുന്നില്ല. ഞങ്ങൾ അതിനൊരു 300 രൂപ തരാം. 300? സാർ, അത് ആക്രി കച്ചവടക്കാരും കൂടി എടുക്കില്ലെന്ന് പറഞ്ഞു. ഇവിടെ വെറുതെ സ്ഥലം മുടങ്ങി കിടക്കുള്ളൂ. ഇനിയിപ്പോ സാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സാറാ പഴയ ഫ്രിഡ്ജ് കൊണ്ടേക്കോ, ഇതിന്റെ റേറ്റ് തന്നാ മതി. അല്ല എന്നാ പിന്നെ അതന്നെയാണല്ലോ കൊണ്ടുപോ. 300 രൂപ. എന്ത്? 300 രൂപ കൊടുക്കാൻ പറ്റുമോ? ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 350 രൂപയോട്ടെ കാശ് തിരിച്ചു കൊണ്ടുപോയി പറഞ്ഞ പൈസ കൊടുക്കണ്ടേ? എന്താ സാറേ, ഇത് വളരെ മോശമായിട്ടോ? അത് നമ്മളിപ്പോ അങ്ങനെ സഹകരിച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞോണ്ട് എടുത്ത് വെക്കണതാണ് ഇവിടെ, അല്ലാണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാലേ. നുണ്ണി സാറേ, ഇത് പാക്ക് ചെയ്യാൻ നോക്കി കേട്ടോ. അങ്ങോട്ട് ഇരുന്നോളൂ സാറേ, ഞാൻ ബില്ല് റെഡി ആക്കിട്ട് അങ്ങോട്ട്. നീ എന്താ വായും പൊളിച്ചിരിക്കുന്ന പാക്ക് ചെയ്യട. അല്ല സൂതാട്ടാ, ഈ ആക്രി കടക്കാരെ പോലും എടുക്കാത്ത സാധനത്തിന് നിങ്ങൾ എതിരി 300 രൂപ കൊടുക്കുന്നു? ആരടാ പറഞ്ഞ ആക്രി കടക്കാരൻ പോലും പൈസ തരില്ല? ഇപ്പം പറഞ്ഞല്ലോ അമ്മ. അത് അവരോട് പറഞ്ഞല്ലേ. ആ എടാ, മന്മഥൻ വന്നാലേ കണ്ണും ചെമ്പിയിട്ട് തരാം അതിന് 800 രൂപ. ശരി, പിന്നെ ഈ ഫ്രിഡ്ജിന്റെ യഥാർത്ഥ വില എത്ര? അത് 15 കൊടുത്തല്ല. യഥാർത്ഥ വില എത്ര? 13 രൂപ. ആ 11 കിട്ടിയ ലാഭം. അപ്പൊ ഇന്നും പൈസയായി, അവര് കൊണ്ടുവന്നതിൽ പൈസയായി. എന്റെ സംഭവം നമ്മുടെ മോലാളി നാട്ടുകാരെ നന്നാക്കാനല്ല ഈ സ്ഥാപനം വെച്ചേക്കുന്നത്, മനസ്സിലായാ? നീ ഇത് പാക്ക് ചെയ്യാൻ നോക്ക്, ഞാൻ ആ ബില്ല് കൊടുക്കട്ടെ. ഇങ്ങനെ പിടുത്തം കിട്ടും, ഭയങ്കര സംഭവം.
എന്താണ് ഇതെന്തിനാ മോങ്ങണ്? ഞാൻ മോങ്ങിയൊന്നുമില്ല. ഏതോ ശബ്ദം കേട്ടല്ലോ. എന്താപ്പോ നിനക്ക് വിഷമം ഉണ്ടായത്? ഒന്നുമില്ലെന്നേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്താന്ന് അറിയണല്ലോ. എനിക്കാണെങ്കിൽ വിഷമം കണ്ടു കഴിഞ്ഞാ അതിലാറ് വിഷമം. എന്താ കാര്യം? അയ്യോ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞാ ഇങ്ങനെ പറ. എന്താ നിനക്ക് വിഷമുണ്ടായി പറ? വിഷമൊന്നുമില്ല. പിന്നെ ശ്യാമളേക്ക് ഫ്രിഡ്ജ് മേടിച്ചു. ആ ശ്യാമള ഫ്രിഡ്ജ് വാങ്ങിക്കോട്ടെ. അതിനെന്താ? എനിക്കും വേണം ഫ്രിഡ്ജ്. എനിക്ക് ഫ്രിഡ്ജ് മേടിക്കണം. ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. ഉണ്ട്. എന്താവശ്യം? പച്ചക്കറിയൊക്കെ വയ്ക്കാൻ. 100 തക്കാളി 200 വെണ്ടയ്ക്ക്. ഇതിനെന്തിനാടി ഫ്രിഡ്ജ്? എനിക്ക് ഫ്രിഡ്ജ് വേണം. ഇവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞോ നിന്നോട്? നിങ്ങൾക്ക് എന്റെ വിഷമം അറിയാൻ പാടില്ല. കുടുംബശ്രീ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ഓരോരുത്തര് പറയും അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ്, മിക്സി, ടിവി എന്നൊക്കെ. എന്റെ വീട്ടിൽ മാത്രം ഒന്നുമില്ല. എനിക്ക് ഫ്രിഡ്ജ് വേണം. നമ്മളെ പോലെ ചായ കച്ചവടം ചെയ്യണ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇനിയിപ്പോ ഞാനത് അന്വേഷിച്ചിറങ്ങണം. നിങ്ങൾ എന്നെ എന്തും പറഞ്ഞ വിളിച്ചിറക്കി കൊണ്ടു വന്നത്? നിന്നെ ഞാൻ ഫ്രിഡ്ജ് തരാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്നാണോ? എന്നെ പട്ടുമത്തേക്ക് എടുത്താന്നും പറഞ്ഞാ കൊണ്ടുവന്ന്. ഞാനോ? നന്നായി. എനിക്ക് ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജിനൊക്കെ ഒരുപാട് പൈസ ആവുന്ന. ഇനിയിപ്പോ ഈ മോതിരം കൂടിയുള്ളൂ, കൊണ്ടു വിറ്റോ. എന്നിട്ട് എനിക്ക് ഫ്രിഡ്ജ് വേണം. മോതിരം വിറ്റിട്ടൊക്കെ എന്തിനാടി ഫ്രിഡ്ജ് വാങ്ങിക്കണത്? കൊണ്ടക്കോ. ഇനി ഒരു കാര്യം ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മതിയോ? സെക്കൻഡ് ഹാൻഡ് മതിയോ? ആ എന്നാ മന്മഥന്റെ കടയിലുണ്ടാവും, അവിടെ പോയിട്ട് പറ്റിയത് നോക്കിയെടുക്കാം. എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇപ്പൊ പോവാൻ വയ്യ. പിന്നെ ഭയങ്കര തലവേദന. നാളെ പോവാം. നാളെ തന്നെ പോണം. ആ നാളെ പോവാം. ഒരു ചായ എടുത്തോ? ഒരു ചായ എടുത്ത്. ഇന്നെന്താ കട തുറക്കാതെ? ഇന്ന് സമരം. എന്ത് സമരം? പാൽ സമരം. പിന്നെ പശുവൊക്കെ സമരത്തിലോ? ഏട്ടന് ഇന്ന് എന്തായാലും കട ഉറക്കണല്ലോ. എന്നും ചായ അടിക്കണല്ലേ. ഇന്ന് ഇവിടുത്തെ ചായ അടിച്ചോ. തലവേദനിക്കുന്നുണ്ട്. മണ്ടുവോ? പോയി ഒരു ചായ എടുക്ക്. നാളെ രാവിലെ പോവോ? ആക്രിക്കണയാണെങ്കിലും ഒരു വൃത്തിയും മനയും വേണ്ടേ. ഇയാളെടുത്ത് എത്ര പറഞ്ഞാലും ഒരു സാധനം ഒന്ന് വൃത്തിയാക്കി വെക്കൂല. എന്തായി? സെലക്ട് ചെയ്താ? ആ ചുവന്ന ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ട് വരിക. അല്ല, ആ ചുവന്ന ഫ്രിഡ്ജ് നോക്കാം. രാവിലെ ഒരു ടീം വന്നിരുന്നില്ലേ രാഘവേട്ട? ഏത് ടീം? മറ്റേ പ്രകാശ്, കളക്ടറേറ്റിലുള്ള പ്രകാശ്. രാവിലെ വന്നില്ലേ? അവരെന്താ പറഞ്ഞു? അവരെന്താ പറഞ്ഞു? അവര് വൈകുന്നേരം വരാ പറഞ്ഞു. ഓ അയ്യോ, അപ്പന്റെ പെണ്ണല്ലേ പറഞ്ഞു അത് കച്ചവടമായിട്ടില്ല, കുഴപ്പമില്ല. അല്ല, അവർ അഡ്വാൻസ് വല്ലതും തന്നായിരുന്നാ? ഇല്ല, തന്നില്ല. ഇവന്റെ കുഴപ്പമില്ല, നമ്മൾ അഡ്വാൻസ് മേടിച്ചില്ലേ. പ്രശ്നമില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണം. അതിപ്പോ എന്ത് പറയാതിരിക്കുന്നത്? 10-2000 തന്നെ എടുത്തിട്ട് പോ. 2000 ഞാൻ ചോദിച്ചോളൂ. ഫ്രിഡ്ജാണ് സാധനം നമ്മൾ തമ്മിൽ കച്ചവടം ചെയ്യണത്. പഴയ ഫ്രിഡ്ജ് അല്ലേ? എന്താണ് സത്യജി, രാത്രി കടയിൽ വന്നിട്ട് പഴയത് പറയാം. ഇവിടെ പുതിയത് എടുത്തു നോക്കിയാൽ നിങ്ങൾ ഇവിടെ വരുമോ? ഏയ് സത്യം പറയട്ടെ, രാവിലെ വന്ന ടീമിനോട് ഞാൻ 2000 രൂപ കുറച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ വൈകിട്ട് വരാന്ന് പറഞ്ഞേക്കേള്. എത്രയുണ്ട് പറയുണ്ട്? കളിക്കല്ലേ സത്യശീല, കളിക്കല്ലേ. ഇത് എനിക്ക് മെനക്കെട് കൂലി ഒരു ആയിട്ടുള്ളത്. ഏയ് 1000 രൂപ
നീ എന്ത് കളി വിചാരിക്കണത്? ഞാൻ എത്ര രൂപ എത്ര സാധനം അറിയാമോ ഇത്? അതെ, ആ നീല ഫ്രിഡ്ജ് എടുത്തു കൊടുത്തു. നീല വേണ്ട, ഒന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല, അതിന് ചെറിയൊരു മൂളൽ മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രശ്നം ചുമപ്പ് തന്നെ വേണോ? അതാ അല്ല ചുമപ്പ്, ഒന്നുമില്ല, അങ്ങോട്ട് ഇങ്ങോട്ടല്ല, ഒരു 500 രൂപ. ഒരു കാര്യം ചെയ്യാം, ആ നീല ഫ്രിഡ്ജ് നിങ്ങൾ കൊണ്ടുപോകാൻ നല്ലതാ. 100 രൂപ കൊടുക്ക്, 100 രൂപ കൊടുക്ക്, ആ എന്നിട്ടൊരു 50 കൂടെ ഞാൻ. എന്റെ ലാഭമാണ് 50 രൂപ. ആ പോട്ടെ പോട്ടെ, ഇനി ഇനി ആ പോട്ടെ, ഞാൻ ഇനി അതിന്റെ പേരിൽ ഇനി ലാഭം വേണ്ട. നിങ്ങൾ കച്ചവട കൊച്ചിന്റെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ. പിന്നെ പിന്നെ അതിന്റെ പേര് ചെറിയൊരു കാര്യമുള്ളത്, അതിനകത്ത് ചെറിയ പോരായ്മ ഉണ്ട്. വിഷമിക്കാന്നില്ല, അതിന്റെ ആ ഡോറുണ്ടല്ലോ, അടിവില്ല, ആ അത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഗ്യാപ്പ്. ആ അതൊന്നുമില്ല, അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൂളോ ചെറിയ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം അതിലോട്ട് ഒന്ന് ചാരി വെച്ചാൽ മതി. തണുപ്പ് പോവില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളെ പറഞ്ഞു വിടാം, 100-150 രൂപ കൊടുത്താൽ മതി, അത് ശരിയാക്കി തരും. അപ്പൊ അതിന്റെ പൈസ നിങ്ങളുടെ കൂട്ടി കേട്ടോ, ഞാൻ കൊടുക്കും. എന്റെ കയ്യിലിഞ്ഞിപ്പില്ല, ഞാനിപ്പോ ഓട്ടോറിക്ഷക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ കൊണ്ടാക്കണം, ഞാൻ വീട്ടിൽ എത്തിച്ചേരാം. എനിക്കിപ്പോ ഒരു ലോഡ് അവിടെ എടുക്കാൻ വരണുണ്ട്, ആ കൂട്ടത്തിൽ ഞാൻ അവിടെ ഇറക്കി തരാം. അതിന്റെ കാശ് ലാഭിച്ചില്ലേ? അത് എന്റെ വക ഒരു ഡിസ്കൗണ്ട് ഇരുന്നുണ്ട്. വലിയ ഉപകാരം, നന്നാക്കാൻ പറഞ്ഞോണ്ട് കാശ് കൊടുത്തേക്കണേ. അവിടെ ഞാൻ പറയരുത് കേട്ടോ, കാളെ കിട്ടാനില്ലാത്ത സമയം. സത്യശീല ഇത് തരാൻ പല്ല, ഇത് നമ്മുടെ ആന്റണിയില്ല, അവിടെ ചായ രാവിലെ പോയി 100 രൂപ പറഞ്ഞ സാധനമാണ്. ഒരു കാര്യം ചെയ്യും, 50 രൂപ ഇവരൊക്കെ വേറെ വല്ല കടയിൽ പോയി പുതിയ സാധനം മേടിക്കുമ്പോ എന്ത് ചെയ്യും നിങ്ങൾ? ഇതൊക്കെ പറയണ്ടു. രാഘട്ടാ പേന ഓൺ ചെയ്തേ. മൂന്നിലിട്ട് മൂന്നില്. ഓ അതാ ഗോഡൗണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തായിരുന്നാ. ഏ കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്ന് അറിയാലോ? ചേട്ടാ സ്പീഡിൽ കറക്കും. ക്ഷീണമുണ്ടോ? ഏ എന്നാ ചേട്ടാ സ്പീഡിന് അറിയിക്ക. ഇതെന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അങ്ങോട്ട് ഇരിക്കാം, ആ കുഴപ്പമില്ല, ഇവിടെ നിക്കാം. എവിടെ സത്യശീലനെ ഇവിടെ കണ്ടില്ലല്ലോ. ഏട്ടൻ കടയ്ക്ക് പോയി, പണിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു കഴിഞ്ഞു. വാജിച്ചേ അങ്ങോട്ട് ഇരിക്കില്ല. പുതിയ ഫ്രിഡ്ജ് മേടിച്ചല്ലേ? അയ്യോ അത് പുതിയതൊന്നല്ല, സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ. സെക്കൻഡ് ഹാൻഡോ? അങ്ങനെ കിട്ടോ? ഇത് നമ്മുടെ മന്മഥൻ ചേട്ടന്റെ കടയില്ലേ, അത് ആക്രി കടയല്ലേ, അവിടുന്ന് മേടിച്ചതാ. നല്ല ഫ്രിഡ്ജാ ഇതോ? കടയിൽ മേടിച്ചതായിട്ട് തോന്നുന്നില്ല കേട്ടോ, കൊള്ളത് കണ്ടു. നല്ലതല്ലേ? ആ ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജിന് ഈ കളറൊക്കെ തന്നെയായിരുന്നു. ഇതിന്റെ പുറകില് ആണി വെച്ച് വരച്ചൊരു പാടുണ്ടോ? ഇതിന്റെ ഡോറിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എങ്ങനെ ഈ അടയാതിരിക്കോ? ആ അടയൂലായിരുന്നു, എന്നിട്ട് അത് പിന്നെ ആയിട്ട് ശരിയാക്കിച്ചു. ദൈവന്തമ്പുരാനെ എന്തൊരത്ഭുതം! ഈ ഫ്രിഡ്ജ് അല്ലേ, ഇതാ ഞങ്ങളെ പഴയ ഫ്രിഡ്ജ്, ഞങ്ങള് എക്സ്ചേഞ്ച് ചെയ്തില്ലേ? ഇതാണോ? ഇതായിരുന്നു. അയ്യോ ഇത് നല്ല ഫ്രിഡ്ജായിരുന്നല്ലോ, ഇത്ര കൊടുത്തേ. അതാ ഇത്ര നല്ലത് എനിക്കറിയില്ലായിരുന്നു. അതിന്റെ ഡോറിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, അത് ശരിയാക്കി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല തണുപ്പൊക്കെ നിക്കുന്നുണ്ട്. മണ്ടു ഇത് എത്ര രൂപയ്ക്കാ മേടിച്ച നിങ്ങള്? ഇതൊന്നും പറയണ്ട, ആ മന്മഥൻ ചേട്ടന് 1200 രൂപ കൊടുത്തു. പിന്നെ ഇതിന്റെ ഡോറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അത് ശരിയാക്കാൻ ഏതാണ്ട് 200 രൂപയായി. പിന്നെ ഏതാണ്ട് പെയിന്റ് അടിച്ചെന്ന എന്തോ പറഞ്ഞു കേട്ടെ, മൊത്തം 2000 രൂപയായി. അയ്യോ 2000 രൂപയോ? നിങ്ങൾ എത്ര രൂപയ്ക്ക് ഇത് കൊടുത്തേ? ഞങ്ങൾക്ക് ഒരു 300 രൂപ തന്നുള്ളൂ. ഈ ഫ്രിഡ്ജിനാ? അവര് പറഞ്ഞ അപ്പടിയും കംപ്ലൈന്റ് ആണ്, എക്സ്ചേഞ്ച് ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞു. ഇതിനൊരു കംപ്ലൈന്റും ഇല്ലല്ലോ,
ഈ പച്ചക്കറിക്കോ നിങ്ങളുടെ ഫ്രിഡ്ജ് എവിടെ? അത് കൊണ്ടുവന്നപ്പോ മുതല് കംപ്ലൈന്റ് ആ, മാനുഫാക്ചറിങ് ഡിഫെക്ട്.